ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈദിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഈദിൻ്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒല്ലുലുവിൻ്റെ ഒരു പുതിയ സ്റ്റോർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അവിടെ നിന്ന് കുറച്ച് പെരുന്നാളിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് തലേ ദിവസം തന്നെ ഞങ്ങൾ പോയി. നോമ്പ് തുറക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ പോയി മേടിച്ചിട്ട് വരികയാണ് ചെയ്തത്. അപ്പം എന്താണേലും പുതിയ പാത്രം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ഈദിന് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ രാത്രി തന്നെ രാത്രിയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കളറിൽ ചെറിയൊരു വ്യത്യാസം പോലെയുണ്ട്. അപ്പോൾ അതാ അതെല്ലാം പാത്രമെല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് കുറച്ചൊക്കെ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ കയറാറുണ്ട് കേട്ടോ. മുട്ട പൊരിക്കാനും അതുപോലെ പോപ്കോൺ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അത് അവക്കായിട്ട് ഞാൻ ഈ ഒരു ചെറിയ പാൻ ഉദ്ദേശിച്ചാണ് മേടിച്ചത്. അപ്പോൾ അതായത് ഇതിൻ്റെ കൂടെ രണ്ട് സ്പാച്ചിലയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റബ്ബർ ടൈപ്പ് ഇതുള്ള സ്പാച്ചിലയാണ്. അപ്പോൾ നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതാ ഇതുപോലെയുള്ള ഒരു സോസ് പാൻ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ സോസ് പാൻ ഓൾറെഡി പോയി, എന്താണ് മൊത്തം കോട്ടിങ്ങൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരെണ്ണം വേണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് വേണ്ട പാത്രങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു സെറ്റായിരുന്നുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതാ കുറച്ച് ബിരിയാണി, അല്ലെങ്കിൽ നമുക്ക് പത്തിരി കുഴയ്ക്കാനോ കുറച്ച് ബിരിയാണി വെക്കാനോ കുറച്ച് കറികൾ ചിക്കനോ ബീഫൊക്കെ വെക്കാനും ഒക്കെ പറ്റിയൊരു പാത്രമാണത്. പിന്നെ നമുക്ക് എന്തെങ്കിലും പോളകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈ പാൻ പോലത്തെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോളയുടെ ആ ഒരു ഷേപ്പൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ അതായത് ഇതിനകത്തും ചെറുതായിട്ട് നമുക്ക് മുട്ട കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ റോസ്റ്റ് ചെയ്യാനും ചെറുതായിട്ട് ദമ്മിടാൻ ചെറിയ രീതിയിലൊക്കെ ഒരു നേരത്തേക്കൊക്കെ ദമ്മൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പറ്റിയ പാത്രങ്ങളാണ്. അപ്പോൾ അഞ്ച് പാത്രമുണ്ട്. അതുപോലെ രണ്ട് ലിഡും രണ്ട് സ്പാച്ചിലയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ റമദാൻ ഓഫറായിരുന്നു. 400 and something ആയിരുന്നു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ അത് നമുക്ക് 269 or 299 അതിനാണ് വാങ്ങിയത് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് അതൊക്കെ കിച്ചണിൽ കൊണ്ട് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വെക്കാനായിട്ട് ഇപ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇതൊക്കെ ഒരു 9:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നാളെ പെരുന്നാളാന്ന് ഉറപ്പായി. അപ്പം പിന്നെ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. ഞാൻ ഓർഗാനിക് എണ്ണയാണ് മേടിച്ചത്. അപ്പോൾ അത് ഉണങ്ങി, അതായത് ചുമന്ന് വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. കുറച്ചധികം സമയം തന്നെ നമ്മൾ നോർമൽ മൈലാഞ്ചി വെക്കുന്ന പോലെ തന്നെ വെക്കണം. അപ്പോൾ എനിക്ക് അത്ര സമയമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് എന്തായാലും കിച്ചണിലെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ ഒരു 10:45 ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ദിവസങ്ങളിലെ നോമ്പിൻ്റെ ലാസ്റ്റ് വീക്ക് എനിക്ക് ഫുള്ള് വയ്യായിരുന്നു. ഒരു ബോഡി പെയിനും അതുപോലെ ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ലാസ്റ്റ് മൺഡേ തുടങ്ങി നോമ്പ് പിടിച്ചതൊക്കെ ശരിക്കും തന്നെ ഫുഡൊന്നും തന്നെ കഴിച്ചിട്ടില്ല. കുറേ വെള്ളവും കുടിച്ച് ചായയും കുടിക്കും, അത് മാത്രമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ വീക്കായിരുന്നു. അപ്പോൾ ഈ ഒരു തലേദിവസം നോമ്പിൻ്റെ ലാസ്റ്റ് നോമ്പിൻ്റെ അന്ന്, അതായത് പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പം വല്ല പുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തിക്കടി വേണമെന്ന്, മക്കൾക്കും തിക്കടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. മോനാണെങ്കിൽ തിക്കടിയെല്ലാം പരത്തി തന്നു, ഹസ്ബൻഡാണെങ്കിൽ ചിക്കനും ബീഫും ഒക്കെ കഴുകി അതുപോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി തരുമൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ തിക്കടി താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബീഫ് കറിയും തിക്കടിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പെരുന്നാളിൻ്റെ അന്ന്. അപ്പം ഞങ്ങൾ എന്താണ് കുറച്ച് മാത്രം അവിടെ ഉണ്ടാക്കിയുള്ളൂ. ഉച്ചത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അതുപോലെ ബിരിയാണിക്കുള്ള ചിക്കനും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തു തന്ന്.
റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കഴിക്കുന്ന സമയത്ത് തളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ ഒത്തിരി സമയമായിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഞാനൊരു ഗുളിയൊക്കെ കഴിച്ചിട്ട് പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, നോമ്പ് തുറന്നതിന് ശേഷം. അപ്പോൾ ആ ഒരു എനർജിയിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് രാത്രി ഇതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും ഒന്നേകാലൊക്കെ ആയി കിടന്നപ്പം. അതിനുശേഷം 4:30 അലാം അടിക്കുന്നവരെ ഞാനിങ്ങനെ കണ്ണു തുറന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ഭയങ്കര ചൂട് പോലെ ഉള്ളില്, പക്ഷെ ടെമ്പറേച്ചർ ഇല്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ തിക്കിടിയുടെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്, അതുവരെ ഞാൻ ഓപ്പണാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒരു ഇത്തിരി ഇടയിട്ടിട്ടാണ് ഞാനന്ന് വെച്ചിട്ട് കിടന്നത് കേട്ടോ. ഇപ്പോൾ അല്ല, ഇങ്ങനെ വെച്ചു. ഇതിന് ശേഷം ഇത്തിരി ഇടയിട്ടിട്ടാണ് മൂടി വെച്ചത്. അപ്പോൾ അതാ ഒന്നേകാലായി. അപ്പോൾ ഞാൻ പിന്നെ കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പള്ളിയിൽ പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്ന, ഉറങ്ങാനേ പറ്റിയില്ലായിരുന്നല്ലോ. എന്നിട്ടും ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി രാവിലെ എന്തായാലും പെരുന്നാൾ നിസ്കാരത്തിന് പോകാമെന്ന് വിചാരിച്ച് മക്കളും ഞാനും ഹസ്ബൻഡും ഒക്കെ പോവുകയാണ് ചെയ്തത്. കാരണം ആ ഒരു ആഴ്ച ഫുള്ള് പള്ളിയിലൊക്കെ ആയിരുന്നു നമ്മൾ, ഫുൾ ഈവനിങ്ങും അതുപോലെ ലേറ്റ് നൈറ്റിന് 12:00 പ്രയറിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം അങ്ങോട്ട് പ്രതീക്ഷിച്ചിരുന്ന കാത്തിരുന്ന ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് പോകാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന്. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും എനിക്ക് ഒട്ടും വയ്യാട്ടോ, എനിക്ക് വീട്ടിലേക്ക് വരണം എന്നും കിടന്ന് ഉറങ്ങാൻ നോക്കണം എന്നുള്ളതാണ് ഉള്ളിൽ. പക്ഷേ എന്താണെന്നറിയില്ല, വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ പോയ വഴിയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് വേയിലൂടെ വേണം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് വരാൻ, അങ്ങനെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഡിഫറെൻറ്റ് വേയിൽ വരുവാണ്, വന്ന വഴിയിൽ നിന്നല്ലാതെ ഒരു ഡിഫറെൻറ്റ് വേയിൽ വരും. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഒരു എൻട്രൻസ് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും തിരിച്ച് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ച് അതിലൂടെ വരികയാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ തിക്കടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ താളിച്ചു, അത് കുറച്ചെടുത്ത് വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ തോന്നി എന്താണേലും രാത്രി ഇത്രയും ചെയ്ത് വെച്ചത് വളരെ നന്നായി. കാരണം എനിക്ക് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുമില്ല, വല്ലാത്തൊരു അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ. എന്താണേലും എനിക്കിപ്പോൾ ഇനി കുക്ക് ചെയ്യാൻ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ റെഡി ആയിട്ടിരുന്നതുകൊണ്ട് മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു. ഞാനും അവരുടെ കൂടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു കേട്ടോ. കഴിച്ചു എന്നാൽ പേര് കേൾപ്പിച്ചു, എന്നിട്ട് ഞാൻ വീണ്ടും ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഒരു 8:00 ആയിട്ടേ ഉള്ളൂ കേട്ടോ, 8:00 തുടങ്ങി 12:00 വരെ ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാതെ പറ്റില്ല എന്ന് മനസ്സിലായി. എന്താണ്, ഹസ്ബൻഡ് ഇന്ന് ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പോൾ ജുമാ പ്രെയർ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് തലേദിവസം വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, സാദാ ചോറ് കേട്ടോ. ബിരിയാണിയൊക്കെ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചൊക്കെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ട് സാദാ ചോറും ഈ ബീഫ് കറിയും കുറച്ച് പപ്പടമൊക്കെ പൊരിച്ച് മക്കൾക്ക് ചോറ് കൊടുത്തു. മോള് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ നേരെ പള്ളി കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ്, ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ആ ഒരു ആഴ്ച ഫുൾ നോമ്പ് പിടിച്ചു, ഫുഡൊന്നും കഴിച്ചില്ല, അതിൻ്റെ കൂടെ തൊണ്ടയും എല്ലാം പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ പോയിട്ട് അവർ ഇഞ്ചക്ഷൻ എടുത്തു, ഗ്ലൂക്കോസ് കയറ്റി. അങ്ങനെ ഒരു 3:00 ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരു 7:00 വരെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ വയറിൻ്റെ താഴ്ഭാഗത്ത് നിന്നൊക്കെ ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്നുള്ള അതും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. മക്കൾ വീട്ടിൽ ഒറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. അപ്പോൾ അതാ ഹോസ്പിറ്റലൊക്കെ പെരുന്നാളിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് കണ്ടിട്ട് പറഞ്ഞു, എന്തോ ഒരു വൈറ്റ് സെല്ലോ അതിൻ്റെ എന്തോ കൗണ്ട് വളരെ കൂടുതലായിരുന്നു, എന്തോ നോർമൽ ഉണ്ടാവണതിൻ്റെ 3 times അങ്ങ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ട് 7:00 ആയപ്പോൾ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഞാൻ 7:00 തുടങ്ങി 10:00 വരെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിള്ളേർ 10:00 എന്താ ഷവർമ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങളൊരു 10:30 ആയി പുറത്തോട്ട് പോയി. അവർക്കൊന്ന് അവരെയൊന്ന് ജസ്റ്റ് എല്ലായിടും ഒന്ന് കറക്കിയതിന് ശേഷം പാർക്കിലൊക്കെ പോയിരുന്ന് ഷവർമയൊക്കെ കഴിച്ച് ലേറ്റ് നൈറ്റ് ആണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ ഈദ് ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാവരും ഈദ് നന്നായിട്ട് ആഘോഷിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.